എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യം ഉറപ്പാണ്. വളരെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു ഭാഗം പഠിക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ? എ സ്മോൾ ക്വസ്റ്റ്യൻ യൂസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് മീനു ഈസ് എ ഡോക്ടർ, ഈസിൻറ്റ് ഷീ. അപ്പം മീനു ഈസ് എ ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഈസിൻറ്റ് ഷീ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഇവിടെ ഒരു കോമ ഉണ്ടായിരിക്കും, അതിനുശേഷം ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലാണ്, അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. ഇത് ഇതിൻ്റെ ഒരു ജനറൽ റൂളാണ്. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഈ ടാഗും രണ്ടും ഒരേ ടെൻസിലായിരിക്കണം എന്നുള്ളതും ഒരു റൂളാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിലിയറി വേർബ്, അതിനുശേഷം ഇൻഡ്. ഇൻഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻഡ് കോൺട്രാക്റ്റഡ് ഫോമാണ് ഇൻഡ്. ഇൻഡ് അതിനുശേഷം പ്രോനൗൺ. ഏതൊക്കെയാണ് പ്രോനൗൺസ്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്. അപ്പം ഇതാണ് പ്രോനൗൺസ്. അപ്പോൾ ഓക്സിലിയറി വേർബ്, അതിനുശേഷം നോട്ടിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമായ ഇൻഡ് പ്ലസ് പ്രോനൗൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട് കുറേ റൂൾസ് ഉണ്ട്. ആ റൂൾസാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ആ റൂൾസ് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഏത് ടാഗാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ റൂൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ റൂള് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തിരിച്ചറിയുന്നത്? അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും നെഗറ്റീവ് വേർഡ്സ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ്? നോ, നോട്ട്, നെവർ, നത്തിങ്, നോ വൺ, നോബഡി, നൺ. ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. അതുപോലെ തന്നെ കുറച്ച് സെമി നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, ലിറ്റിൽ, ഫ്യൂ, സെൽഡം. ഇതെല്ലാം സെമി നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് വേർഡ്സും സെമി നെഗറ്റീവ് വേർഡ്സും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുണ്ട് എങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് എങ്കിൽ കൊടുക്കുന്ന ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇനി നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് കൊടുക്കുന്നത്? നോട്ടിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമായ ഇൻഡിനെ ഓക്സിലിയറി വേർബിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓക്സിലിയറി വേർബ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്സിലിയറി വേർബ്സ് 24 ഉണ്ട്. അതേതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡു, ഡസ്, ഡിഡ്, ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, shall, should, can, could, may, might, must, ought, need, dare, used to. ഇത്രയുമാണ് ഓക്സിലറി വേർബ്സ്. ഇനി ഈ ഓക്സിലറി വേർബ്സിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്ത ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ നോട്ട് ചേർത്ത ഫോം വേണം. അപ്പോൾ ഡൂവിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോഴാണ് ഡോണ്ട് കിട്ടുന്നത്. ഡസ് പ്ലസ് നോട്ട് ആണ് ഡസിൻറ്റ്, ഡസ് നോട്ട്. ഡസ് നോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഡസിൻറ്റ്. അതുപോലെ ഡിഡ് പ്ലസ് നോട്ട് ആണ് ഡിഡ് നോട്ട്. ഡിഡ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഡിഡിറ്റ്. അങ്ങനെയാണ് നമുക്ക് ഇത് ഓരോന്നും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഈസ്, ഇസിൻറ്റ്, അതിനുശേഷം ആം, ആറിൻ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആം എന്നുള്ളതിൻ്റെ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ നോട്ട് ആഡ് ചെയ്യുമ്പോൾ ആം പ്ലസ് നോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ആമിൻ്റ് അല്ല. ആമിൻ്റ് എന്ന് നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അത് ആറിൻ്റ് ആണ്. ആം പ്ലസ് നോട്ട് എന്ന് പറയുന്നത് ആറിൻ്റ് ആണ്. ഓക്കെ, ആർ എന്നുള്ളതിൻ്റേത് ആറിൻ്റ് തന്നെയാണ്.
അപ്പം അങ്ങനെ ഓരോന്നിൻ്റെയും നമുക്ക് വാസ് വാസിൻ്റ് വേർ വേറിൻ്റ് അങ്ങനെ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒന്നാണ് യൂസ്ഡ് ടു എന്ന് പറയുന്നത്. യൂസ്ഡ് ടു, യൂസ്ഡ് ടുവിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? യൂസ്ഡ് ടു പ്ലസ് നോട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിഡിൻ്റ് ആണ്, ഡിഡിൻ്റ്. അതും ഓർത്തിരിക്കുക. അപ്പോൾ ആമിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ നമുക്ക് ആറിൻ്റ് കിട്ടും. യൂസ്ഡ് ടുവിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ഡിഡിൻ്റ് ആണ് കിട്ടുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ ആം ലേറ്റ്, ഐ ആം ലേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ആം ആണ്. അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മളിവിടെ കൊടുക്കേണ്ട ടാഗ് എന്താണ്? നെഗറ്റീവ് ടാഗ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നെഗറ്റീവ് ടാഗ് കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഓക്സിലറി വേർബായ ആമിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യും. ആം പ്ലസ് നോട്ട് എന്താണ്? ആറിൻ്റ് ആണ്. അപ്പോൾ ആറിൻ്റ്, ആറിൻ്റിന് ശേഷം വരേണ്ടത് പ്രോണൗൺ. ഇവിടുത്തെ പ്രോണൗൺ ഏതാണ്? ഐ ആണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ടാഗ് കിട്ടുന്നത്. ഇനി അടുത്തത് നോക്കുക. ഐ ആം നോട്ട് ലേറ്റ്, ഐ ആം നോട്ട് ലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നോട്ട് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ട്. നോട്ട് എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മളിവിടെ ചേർക്കേണ്ട ടാഗ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ടാഗ് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഐ ആം നോട്ട് എന്നുള്ളത് ഇവിടെ വരുമ്പോൾ എന്താവും? ആം എന്നാവും. ആമിന് ശേഷം പ്രോണൗൺ ഐ വരണം. ഹി യൂസ്ഡ് ടു കം ഡെയിലി, ഇതും ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മളിവിടെ വരേണ്ട ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇവിടുത്തെ ഓക്സിലറി വേർബ് നോക്കുക. യൂസ്ഡ് ടു എന്നുള്ളതാണ് ഓക്സിലറി വേർബ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ടാഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ്ഡ് ടുവിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നോട്ട് ആഡ് ചെയ്യണം. യൂസ്ഡ് ടു പ്ലസ് നോട്ട് എന്താണ്? ഡിഡിൻ്റ് ആണ്. ഡിഡിൻ്റ്, അതിനുശേഷം ഹി എന്ന് പറയുന്ന പ്രോണൗണും ചേർക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് റൂളാണ്. ഓക്കെ, ഇനി അടുത്ത റൂൾ എന്താന്ന് നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഓക്സിലറി വേർബ് അനുസരിച്ചാണ് നമ്മളിവിടെ ഈ എക്സാമ്പിൾസ് എല്ലാം പറഞ്ഞത്. അപ്പോൾ ചില സെൻറ്റൻസുകളിൽ ഇങ്ങനെ ഓക്സിലറി വേർബ് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. മെയിൻ വേർബ് മാത്രമായിരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ മെയിൻ വേർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അവിടുത്തെ വേർബ്, മെയിൻ വേർബ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഡുവോ ഡസ്സോ ചേർത്താണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. വേർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഡിഡ് ചേർത്താണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പം നമുക്ക് ഈ ഒരു വേർഡ്, ഇത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം റൈറ്റ് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുന്നത്. റൈറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തു. റൈറ്റ് എന്ന് പറയുന്ന വേർഡ് ഡു പ്ലസ് റൈറ്റ് ആണ്. അതുപോലെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ് പ്ലസ് റൈറ്റ് ആണ്. റോട്ട് പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ് പ്ലസ് റോട്ട് ആണ്. റൈറ്റ് ഡു പ്ലസ് റൈറ്റ്, റൈറ്റ്സ് ഡസ് പ്ലസ് റൈറ്റ്, റോട്ട് ഡിഡ് പ്ലസ് റോട്ട്. ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മെയിൻ വേർബ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇപ്പോൾ ദേ റൈറ്റ് നീറ്റ്ലി, ഇതിൻ്റെ ടാഗ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ടാഗ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഓക്സിലറി വേർബ് നോക്കിയപ്പോൾ ഓക്സിലറി വേർബ് ഒന്നുമില്ല. ഇവിടെ ഉള്ളതൊരു മെയിൻ വേർബാണ്, റൈറ്റ് എന്ന് പറയുന്ന മെയിൻ വേർബ്. ആ മെയിൻ വേർബിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? ഡു പ്ലസ് റൈറ്റ് എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഡു പ്ലസ് റൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഓക്സിലറി വേർബ് കിട്ടിയില്ലേ? ഡു എന്ന് പറയുന്നതാണ് ഓക്സിലറി വേർബ്. ഈ ഡുവിൻ്റെ നെഗറ്റീവ് എടുക്കുക. ഡുവിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് നോട്ട്, ഡോണ്ട്, ഇത് ഡോണ്ട് ആണ് കേട്ടോ, ഡോണ്ട്, ഡോണ്ട്. അതിനുശേഷം പ്രോണൗണായ ദേ ചേർക്കുന്നു. ഓക്കെ, ഷീ റൈറ്റ്സ് നീറ്റ്ലി, ഷീ റൈറ്റ്സ് നീറ്റ്ലി എന്നുള്ളതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ടാഗ് നെഗറ്റീവ് വരണം. ഇവിടെയും എന്താണുള്ളൂ? മെയിൻ വേർബ് ആണുള്ളൂ. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ പറഞ്ഞു ഡസ് പ്ലസ് റൈറ്റ്. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വേർബായ ഡസ്, ഡസിൻ്റെ നെഗറ്റീവ് ഫോം ഡസിൻ്റെ, അതിനുശേഷം പ്രോണൗൺ ഷി. ഹി റോട്ട് നീറ്റ്ലി നോക്കുക. ഹി റോട്ട് നീറ്റ്ലി, ഇത് പോസിറ്റീവ് ആണ്, സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് എന്തായിരിക്കണം? ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെയും ഓക്സിലറി വേർബ് ഇല്ല, ഉള്ളത് മെയിൻ വേർബായ റോട്ടാണ്. റോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഡ് പ്ലസ് റോട്ടാണ് അല്ലേ. അപ്പോൾ ഡിഡിൻ്റെ നെഗറ്റീവ് ഫോമായ ഡിഡിൻ്റെ ആണ് വരുന്നത്. ഓക്കെ, ഇനി മെയിൻ വേർബ് ആയിട്ട് ഹാസോ ഹാവോ ഹാഡോ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡസ് ഡു ഡിഡ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഹാസ് എ ഫെറാറി കാർ. ഇത് നോക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ടാഗ് നെഗറ്റീവ് ആണ്. ഇവിടെ നോക്കുമ്പോൾ മെയിൻ വേർബ് ഏതാണ്? ഇവിടുത്തെ മെയിൻ വേർബ് എന്ന് പറയുന്നത് ഹാസ് ആണ്.
ഹാസ് വരുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡസിൻ ഡസ് ആണ്. ഡസിൻ്റെ നെഗറ്റീവായ ഡസിൻ്റ് വരും. ഡസിൻ്റെ ശേഷം പ്രോണൗൺ ആയ ഷീ വരും. ഇനി യു ഹാവ് എ ബ്രദർ, യു ഹാവ് എ ബ്രദർ, ഇതും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടാഗ് നെഗറ്റീവ് വരും. ഇവിടുത്തെ മെയിൻ വേർബ് ഏതാണ്? ഹാവ് ആണ്. ഹാവ് വരുമ്പോൾ നമ്മുടെ ഡു ഹാവ് എന്നാണ് വരുന്നത്. ഹാവ് എന്ന് പറഞ്ഞാൽ ഡു ഹാവ് ആണ്. അപ്പോൾ ഡുവിൻ്റെ നെഗറ്റീവായ ഡോണ്ട് ഡോണ്ട് യു എന്ന് വരും. ഹി ഹാഡ് എ ഗ്രേറ്റ് ടൈം, ഇവിടെ ഹാഡ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഡ് ആണ് വരുന്നത്. ഡിഡിൻ്റെ നെഗറ്റീവായ ഡിഡിൻ്റ് വരും. ഓക്കെ, അപ്പോൾ മെയിൻ വേർബ് ഹാസോ ഹാവോ ഹാഡോ വന്നാൽ നമ്മൾ ഡസ് ഡു ഡിഡ് എന്നിവ ഉപയോഗിക്കുക. ഓക്കെ, ഇനി അടുത്ത റൂള് നോക്കാം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നോട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടാഗിൽ ഒരു കാരണവശാലും നോട്ടോ ഇൻഡോ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നോട്ട് ഉണ്ടെങ്കിൽ ടാഗിൽ ഒരിക്കലും നോട്ടോ ഇൻഡോ വരാൻ പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഇസ് നോട്ട് വെൽ. ഷീ ഇസ് നോട്ട് വെൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ ഇവിടെ നോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഈസ് ഷീ എന്നാണ് ടാഗ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് സെമി നെഗറ്റീവ് വേർഡ്സ് ആയ ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, ഫ്യൂ, ലിറ്റിൽ എന്നിവ വന്നിട്ടുണ്ട് എങ്കിലും ടാഗിനകത്ത് നോട്ടും ഇൻറ്റും വരാൻ പാടില്ല. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ബേർഡ്സ് ഡു റെയർലി വാക്ക്. റെയർലി എന്ന വാക്ക് വന്നിരിക്കുന്നത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻസ് ആണ്. അപ്പോൾ നമ്മൾ ടാഗ് പോസിറ്റീവായിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ടാഗ് എങ്ങനെയാണ് പോസിറ്റീവായിട്ട് കൊടുക്കുന്നത്? ഇവിടുത്തെ ഓക്സിലറി വേർബായ ഡു ഡു എടുത്തു. അതിനുശേഷം ബേർഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോണൗൺ എന്താണ് വരുന്നത്? ദൈ എന്ന് വരും. ഡു ദൈ എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത റൂള് പറയുമ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ എപ്പോഴും വരുന്നതാണ്. ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സ് എന്ന് പറഞ്ഞാണ് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ അവിടുത്തെ ടാഗ് എന്തായിരിക്കും? ഷാൽ വി ആയിരിക്കും. എപ്പോഴും ടാഗ് ഷാൽ വി ആയിരിക്കും. ഉദാഹരണത്തിന് ലെറ്റസ് ഹാവ് എ കപ്പ് ഓഫ് ടീ. ലെറ്റസ് എന്നും പറഞ്ഞാണ് സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്ത് വന്നാലും ടാഗ് ഇവിടെ എന്തേ വരത്തുള്ളൂ? ഷാൽ വി ആണ് വരത്തുള്ളൂ. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണിത്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റ് മീ, ലെറ്റ് ഹിം, ലെറ്റ് ദം എന്ന് പറഞ്ഞാണെങ്കിൽ ടാഗ് എന്തായിരിക്കും? വിൽ യു എന്നായിരിക്കും. ലെറ്റസ് ആണെങ്കിൽ ടാഗ് ഷാൽ വി ആയിരിക്കും. ലെറ്റ് മീ, ലെറ്റ് ഹിം, ലെറ്റ് ദം ആണെങ്കിൽ ടാഗ് വിൽ യു ആയിരിക്കും. ഉദാഹരണത്തിന് ലെറ്റ് മീ യൂസ് യുവർ ബുക്ക്. അതിനുശേഷം ടാഗ് എന്തേ വരുള്ളൂ? വിൽ യു. ലെറ്റ് ഹിം ഗോ ടു സ്കൂൾ, വിൽ യു. ലെറ്റ് ദം പ്ലേ, വിൽ യു. ഓക്കെ, ഇനി അടുത്ത റോള്. ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് ആണ് എങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആയിരിക്കും. അപ്പോൾ സിമ്പിൾ റിക്വസ്റ്റുകളൊക്കെ, നമ്മൾ പറയുന്ന റിക്വസ്റ്റുകൾ, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ടാഗ് എന്തേ വരത്തുള്ളൂ? വിൽ യു ആണ് വരത്തുള്ളൂ. അത് ഓർത്തിരിക്കുക. സിമ്പിൾ റിക്വസ്റ്റ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ടാഗ് വിൽ യു ആണ് വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ പ്ലീസ് ലെൻഡ് മീ യുവർ പെൻ. ഇതൊരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടാഗ് എന്താണ് വരുന്നത്? വിൽ യു എന്നാണ് വരുന്നത്. ഇനി ചില കമാൻഡ്സ് അല്ലെങ്കിൽ റിക്വസ്റ്റ്, സജഷൻ, ഇൻവിറ്റേഷൻ, ഇതൊക്കെ ഒരു അർജൻസിയെ കാണിക്കുന്നു, ഒരു അടിയന്തര സ്വഭാവം കാണിക്കുകയാണെങ്കിൽ അവിടുത്തെ ടാഗ് വോണ്ട് യു എന്നുള്ളതാണ്. വോണ്ട് യു എന്ന ടാഗാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് കൺസൾട്ട് എ ഡോക്ടർ, അതൊരു അടിയന്തര സാഹചര്യമാണ്, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന കേസസിൽ. അങ്ങനെയുള്ള കമാൻഡ്സോ റിക്വസ്റ്റോ സജഷനോ ഇൻവിറ്റേഷനോ ആണെങ്കിൽ ടാഗ് എന്തുവരും? വോണ്ട് യു എന്ന് വരും. കം ടുമോറോ ഓൺ ടൈം, അതും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ടാഗ് എന്താണ്? വോണ്ട് യു ആണ്. ഓക്കെ, ഇനി അടുത്ത റൂള്. ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിനകത്തും എന്തുണ്ടായിരിക്കും? വൺ ആയിരിക്കും സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഉദാഹരണത്തിന് വൺ മസ്റ്റ് റെസ്പെക്ട് വൺസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വണ്ണിലാണ്. അപ്പോൾ നമ്മുടെ ടാഗ് എങ്ങനെയാണ് വരുന്നത്? ഇത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇവിടുത്തെ ഓക്സിലിയറി വേർബ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. മസ്റ്റിൻ്റെ നെഗറ്റീവ് മസ്റ്റ് വരും. മസ്റ്റിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ഇതെന്തായിരിക്കണം? ഈ വൺ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, അടുത്ത റൂള് പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദെയർ എന്നും പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിലും എന്തുവരും? ദെയർ വരും. ഉദാഹരണത്തിന് ദെയർ വാസ് എ സ്ട്രേഞ്ചർ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്നത് ദെയർ വെച്ചാണ്.
അപ്പോൾ ഇതിൻ്റെ ടാഗ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ഈ സെൻറ്റൻസ് നോക്കുമ്പോൾ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അപ്പോൾ ടാഗ് നെഗറ്റീവ് ആണ് വരുന്നത്. ഇവിടുത്തെ ഓക്സിലിയറി വേർബ് വാസ് ആണ്, വാസിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ വാസിൻ്റെ വരും. വാസിൻ്റെ ശേഷം നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? ഇവിടെ ഈ തുടങ്ങിയ ദെയർ ആണ് ചേർക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത റൂള്. ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദിസ് അല്ലെങ്കിൽ ദാറ്റ് വെച്ചാണെങ്കിൽ ടാഗിൽ എന്താണ് വരുന്നത്? ഇറ്റാണ് വരുന്നത്. ദിസ് ഇസ് നോട്ട് ക്ലിയർ, നോക്കുക ഇവിടെ ദിസ് ഇസ് നോട്ട് ക്ലിയർ, നോട്ട് എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഓക്സിലിയറി വേർബ് ഈസ് ആണ്, ആ ഈസ് ഇവിടെ വന്നു. അതിന് ശേഷം വരുന്നത് എന്തായിരിക്കണം? ദിസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇറ്റാണ് വരേണ്ടത്. ദിസ്സോ ദാറ്റോ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഇറ്റാണ് ടാഗിൽ വരേണ്ടത്. ഓക്കെ, ഇനി അടുത്ത റൂള്. ദീസ് അല്ലെങ്കിൽ ദോസ് വെച്ചാണ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ടാഗിൽ വരുന്നത് ദേ ആയിരിക്കും. ദോസ് വെയർ ദ ബ്യൂട്ടിഫുൾ ഡേയ്സ് അല്ലേ, ദോസ് വെച്ചാണിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇവിടുത്തെ ഓക്സിലിയറി വേർബ് വേർ ആണ്, വേറിൻ്റെ നെഗറ്റീവ് വരുമ്പോൾ വേറിൻ്റ് വരും. അതിന് ശേഷം വരുന്നത് എന്താണ്? ഇവിടെ ദോസ് വന്നിരിക്കുന്നത് കൊണ്ട് ദൈ വരും. ദോസ് ആണെങ്കിലും ദീസ് ആണെങ്കിലും ടാഗിൽ എന്താണ് വരുന്നത്? ദൈ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത റൂള്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോ വൺ, നൺ, നോബഡി, എനി വൺ, എനിബഡി, സമ്മൺ, സംബഡി, സമ്മൺ, സമ്മണും കൂടി ഉണ്ട് ഇവിടെ, എവ്രി വൺ, എവ്രിബഡി, ഇത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ടാഗിൽ എന്തേ വരത്തുള്ളൂ? ദേ ആണ് വരത്തുള്ളൂ. ഇത് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ്. ഫോർ എക്സാമ്പിൾ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോബഡി അറ്റൻഡഡ് ദ ക്ലാസ്. ഇത് നോക്കുമ്പോൾ നോബഡി എന്ന് വന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ നോക്കുമ്പോൾ ഓക്സിലറി വേർബൊന്നും കാണാനില്ല, അറ്റൻഡഡ് എന്ന് പറയുന്നത് മെയിൻ വേർബാണ്. അപ്പോൾ അറ്റൻഡഡ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡിഡ് പ്ലസ് അറ്റൻഡ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഡിഡ് പ്ലസ് അറ്റൻഡ് ആണ് അറ്റൻഡഡ്. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വേർബ് ഏതാണ്? ഡിഡ് ആണ് അല്ലേ. അപ്പോൾ ഡിഡിന് ശേഷം ദേ എന്നാണ് ചേർക്കേണ്ടത്. നോബഡി എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ ദേ എന്നാണ് ചേർക്കേണ്ടത്. ഓക്കെ, ഇനി നെയ്തർ ഓഫ് ദം, ഏതർ ഓഫ് ദം, ഈച്ച് ഓഫ് ദം, സം ഓഫ് ദം, ഓൾ ഓഫ് ദം, നൺ ഓഫ് ദം, ഇങ്ങനെ ദം ചേർത്ത് വന്നിരിക്കുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം വരുന്നതെങ്കിൽ ടാഗിൽ എന്തുണ്ടായിരിക്കും? ദേ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് നെയ്തർ ഓഫ് ദം വെർ പ്രസൻറ്റ്, നെയ്തർ ഓഫ് ദമ്മിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തേ വരത്തുള്ളൂ? ദേ ആണ് വരത്തുള്ളൂ. ഓക്കെ, അടുത്ത റൂള്. സം ഓഫ് അസ്, നൺ ഓഫ് അസ്, എനി ഓഫ് അസ്, ഓൾ ഓഫ് അസ്, എവറി വൺ ഓഫ് അസ്, അസ് പറഞ്ഞ എല്ലാം, മോസ്റ്റ് ഓഫ് അസ്, നെയ്തർ ഓഫ് അസ്, ഏതർ ഓഫ് അസ്, ഇങ്ങനെ അസ് വെച്ചുള്ളതെല്ലാം ആണ് വരുന്നതെങ്കിൽ അവിടുത്തെ ടാഗിൽ എന്താണ്? വി എന്നാണ് വരുന്നത്. ഓർത്തിരിക്കുക. ഫോർ എക്സാമ്പിൾ, സം ഓഫ് അസ് ഈറ്റ്, സം ഓഫ് അസ് ഈറ്റ്, നമുക്ക് നോക്കാം ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓക്സിലറി വേർബ് ഒന്നുമില്ല, ഈറ്റ് എന്ന് പറയുന്ന മെയിൻ വേർബാണ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൂ പ്ലസ് ഈറ്റ് ആണ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ ഡൂ പ്ലസ് ഈറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വേർബ് ഡൂ ആണ് അല്ലേ. ഡൂവിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? ഡോണ്ട് വരും. ഡോണ്ടിന് ശേഷം ചേർക്കേണ്ടത് ശ്രദ്ധിക്കുക, സം ഓഫ് അസ് എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ വി എന്നാണ് വരേണ്ടത്. ഓക്കെ, ഇനി സം ഓഫ് യു, നൺ ഓഫ് യു, എനി ഓഫ് യു, ഓൾ ഓഫ് യു, എവറി വൺ ഓഫ് യു, നെയ്തർ ഓഫ് യു, ഏതർ ഓഫ് യു കൂട്ടിയാണ് വരുന്നതെങ്കിൽ ടാഗിലും എന്ത് തന്നെയായിരിക്കും? യു തന്നെയായിരിക്കും. ഉദാഹരണത്തിന് സം ഓഫ് യു അക്സെപ്റ്റ് ദ ചലഞ്ച്, സം ഓഫ് യുവിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെയും മെയിൻ വേർബാണുള്ളത്, അക്സെപ്റ്റ് എന്ന് പറയുന്ന മെയിൻ വേർബാണുള്ളത്. അക്സെപ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡൂ പ്ലസ് അക്സെപ്റ്റ് എന്ന് വരും. ഡൂവിൻ്റെ നെഗറ്റീവ് ഡോണ്ട് ആണ് വരുന്നത്. ഡോണ്ടിന് ശേഷം എന്ത് വരും? യു വരും. കാരണം എന്താണ്? സം ഓഫ് യുവിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത റൂള് പറയുകയാണെങ്കിൽ വൺ മാൻ, വൺ വുമൻ, വൺ ബോയ്, വൺ ഗേൾ എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ ടാഗിൽ ഹീ അല്ലെങ്കിൽ ഷീ എന്നാണ് വരുന്നത്. വൺ മാൻ ഹാസിൻ്റ് കം, നോക്കുക വൺ മാൻ എന്ന് പറഞ്ഞാണ് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഹാസിൻ്റ് നോട്ട് ഫോം വന്നിരിക്കുന്നത് കൊണ്ട് ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹാസിൻ്റ് എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഹാസ് എന്നായിരിക്കും ഓക്സിലറി വേർബ് വരുന്നത്. അതിന് ശേഷം എന്ത് വരും? ഹീ എന്ന് വരും. വൺ മാൻ എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഹീ വരും. വൺ വുമൻ എന്നായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? ഷീ വന്നേനെ. ഓക്കെ, ഇനി അടുത്തതായിട്ട്
നീഡ്, ഡെയർ എന്ന് പറയുന്ന വാക്കുകളുണ്ട്. അപ്പോൾ ഈ ഓക്സിലറി വേർബ്സ് പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ, പോസിറ്റീവായിട്ട് വരുമ്പോൾ നമ്മളതിനെ മെയിൻ വേർബായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഡു, ഡസ്, ഡിഡ് ആണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഷീ ഡെയേഴ്സ് ടു കം ദെയർ. ഷീ ഡെയേഴ്സ് ടു കം ദെയർ, ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഡെയർ എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെയേഴ്സ്, ഡെയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡസ് പ്ലസ് ഡെയർ ആണ്, ഡസ് പ്ലസ് ഡെയർ ആണ്. അപ്പോൾ നമ്മുടെ ഓക്സിലറി വേർബ് ഇവിടെ വരുന്നത് ഡസൻ്റ്, ഡസൻ്റ് എന്ന് വരും. അതിനുശേഷം ഷീ വരും. ഓക്കെ, ഇനി നീഡ് ഡെയർ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കും. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ ഇത് പോസിറ്റീവായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നീഡും ഡെയറും നെഗറ്റീവായിട്ടാണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ ടാഗിൽ പോസിറ്റീവ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഹി ഡെയർ നോട്ട് കം ഹിയർ. ഡെയർ നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡെയർ കഴിഞ്ഞ് നോട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഇത് നെഗറ്റീവാണ്, നെഗറ്റീവ് ഫോമാണ്. അപ്പോൾ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആക്കാൻ നമ്മുടെ ഈ നോട്ട് കളഞ്ഞാൽ മതി, എന്നിട്ട് ഡെയർ അങ്ങ് യൂസ് ചെയ്താൽ മതി. ഡെയർ ഹി എന്ന് വരും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് റൂള്, ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് രണ്ടോ അതിൽ കൂടുതലോ ഓക്സിലറി വേർബ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏതിനെയാണ്? ആദ്യത്തേതിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. എക്സാമ്പിൾ, രേഖ വിൽ ഹാവ് ടീ. നോക്കുക, ഇവിടെ വിൽ എന്ന് പറയുന്നത് ആദ്യത്തെ ഓക്സിലറി വേർബ്, ഹാവ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓക്സിലറി വേർബ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഏതിനെയാണ്? ആദ്യത്തേതിനെയാണ്. വിൽ അനുസരിച്ചാണ് നമ്മൾ ടാഗ് കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഓക്സിലറി വേർബ് ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ആയ വിൽ ആണ്. വില്ലിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക. വില്ലും നോട്ടും കൂടെ ചേരുമ്പോൾ എന്താണ്? വിൽ നോട്ട്. വിൽ നോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് വോണ്ട്. വോണ്ട്, അതിനുശേഷം രേഖ ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും? ഷീ വരും. ഓക്കെ, ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.